എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടിട്ടാണ് ഞാൻ വന്നത്. വേഗം തന്നെ പോയിക്കോളാം. രണ്ട് ബസ്സുകളെ ഫോട്ടോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതേതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായോ? യെസ്, ഒന്ന് നമ്മുടെ പിണറായി വിജയേട്ടന്റെ ബസ്സും മറ്റേത് നമ്മുടെ റോബിൻ ബസ്സും. അതായത് MVD പുറകെ നടന്ന് ഫൈൻ അടക്കുന്ന നമ്മുടെ റോബിൻ ബസ് അല്ലേ, MVD ഇളവുകൾ കൊടുക്കുന്ന നവകേരള വിജയൻ ബസ്സും. പിണറായി കാലം എന്ന് തന്നെ നമുക്കിതിനെ പറയാൻ പറ്റൂ. രണ്ട് ബസ്സുകൾ ഓടി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടതാണല്ലോ. ഈ റോബിൻ ബസ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ, അതായത് എല്ലാവരും അതിന് സ്വീകരണമാണ് കൊടുത്തത്. അതിലൊന്ന് റോബിൻ ബസ്സിനെ കൊണ്ട് പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സാധാരണക്കാരനായ അംഗപരിമിതൻ തന്റെ കയ്യിലെ സമ്പാദ്യം മൊത്തം എടുത്ത് ബാങ്ക് ലോണും ഒക്കെ എടുത്തിട്ട് ഒരു ബസ് വാങ്ങുന്നു. ആ ബസ്സിന് സർക്കാർ ഉദ്യോഗസ്ഥൻ വഴിനീളെ ഫൈന് നൽകുന്നു. അതാണ് നമ്മുടെ റോബിൻ ബസ്. രണ്ടാമത്തതോ, ഒരു ധൂർത്തനായ ഹൃദയശൂന്യനായ മുഖ്യമന്ത്രി നാട്ടുകാരുടെ നികുതിപ്പണം കൊണ്ട് സർവ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് ഒരാഡംബര ബസ് വാങ്ങുന്നു. ആ ബസ്സിന് വഴിനീളെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സല്യൂട്ട് നൽകുന്നു. എന്താ അല്ലേ, ലക്ഷറി ബസ് നമുക്ക് വേണ്ടിക്ക പേരിടാം. സാധാരണക്കാരന്റെ ബസ്സും കൊള്ളക്കാരന്റെ ബസ്സും ഒരുമിച്ചോടുന്ന നവകേരള യാത്ര. എന്താ അല്ലേ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ പറയാനുണ്ടോ? നമ്മളെ ഗോവിന്ദാട്ടൻ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉപയോഗിച്ച ബസ്സിന്റെ മൂല്യം കൂടും പോലും. പരിപാടി കഴിഞ്ഞാൽ കേരളത്തിന്റെ സ്വത്തായിട്ട് മാറും പോലും ഈ ബസ്. ഓ സംഭവം തന്നെ, സംഭവമാമി യുഗേ യുഗേ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ. ഇവനെയൊക്കെ എന്താ ചെയ്യാന്നാണ്. ഇതെനിക്ക് കേൾക്കുമ്പോ പഴയ ഒരു നമ്മുടെ സഖാബിന്റെ ഒരു പ്രസംഗമാണ് ഓർമ്മ വരുന്നത്. എന്താ അത്, തലൈവർ പറഞ്ഞ കേരള മാറ്റങ്ങളിൽ വലിയൊരു പ്രസംഗമായിട്ട് മാറിയത്. എന്തായാലും നിങ്ങൾക്കത് ഞാൻ കേൾപ്പിച്ചു തരാം. ആരാന്ന് നിങ്ങൾക്ക് തന്നെ പിടികിട്ടും, വേഗം തന്നെ പിടികിട്ടും. തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാറ്റാതെ പർദ്ദ മുഴുവൻ ധരിച്ച് വരുന്നവരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചുകൂടാ. അല്ലല്ലോ, ഇത് നമ്മൾ പറഞ്ഞാൽ എന്തായി, വർഗീയത. പക്ഷേങ്കിൽ നമ്മുടെ MV ജയരാജൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർഗീയത ആവില്ലണ്ട സുഹൃത്തുക്കളെ അല്ലെ. പക്ഷെ ലസിത പാലക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയതയായി, ഇവിടെ പ്രശ്നമായി, പിന്നെ മറ്റുള്ള ആൾക്കാരൊക്കെ സുഡാപ്പികളൊക്കെ വീഡിയോ എടുത്തിടാൻ തുടങ്ങും. ഒന്നും പറയണ്ട, നിങ്ങൾക്ക് നാണോ മാനോ ഉളുപ്പൊക്കെ ഉണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ പെറ്റകളൊക്കെ എന്തിനാ പറയുന്നത് എന്നുള്ളത്. പറഞ്ഞിട്ട് എല്ലാവർക്കും അങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റൂല എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആരെ ഭാഗത്താണ് തെറ്റ്? ഇവര് പറയേണ്ട കാര്യങ്ങൾ അവരും പറയുന്നുണ്ട്, പക്ഷെ വർഗീയതക്കാരിയാക്കുന്നത് എന്നെ മാത്രം. ഇത് ശരിയാണോ? നിങ്ങൾ തന്നെ പറ. അപ്പം പറന്നല്ല, മുഖ്യമന്ത്രി സഞ്ചരിച്ച ബസ് മ്യൂസിയത്തിൽ വെച്ചാൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണാൻ വരുന്നു. എന്റെയും നിങ്ങളുടെയും നികുതി പണം ഉപയോഗിച്ചിട്ട് ഇയാൾ ഒരു ബസ് എടുത്തിട്ടുണ്ട്, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയേട്ടൻ. അത് ലക്ഷറി ബസ്സാണ്, പാവങ്ങളുടെ ബസ്. അതായത് പാവത്തിന്റെ ഒരു ബസ്. റോബിൻ എന്ന് പറഞ്ഞ ആ ബസ്സിനെ ഇത്രയും രീതിയിൽ ആക്രമിച്ചത് പോരാഞ്ഞിട്ട് അയാളെ കൊടുക്കാനാ നോക്കുന്നത്. അപ്പം ഇവർക്കൊക്കെ നമ്മുടെ മുഖ്യമന്ത്രിക്കും ടീമിനൊക്കെ ഇങ്ങനെ നടത്താം അല്ലേ. എന്താ അല്ലേ, ബസ്സിന് നിങ്ങൾ കാണുന്നില്ലേ, ട്രോളിന്ന് കാണുന്നുണ്ടാ? എന്തായാലും രണ്ടാം മരുമകനെ കിട്ടിയത് പിണറായിന്റെ ഒരു ഭാഗ്യാന്ന് അല്ലേ. ഞാൻ അതൊന്നുമല്ല, കാസർഗോഡ് വെച്ചിട്ട് ഇന്നൊരു പരിപാടി നടന്നിരുന്നു, നവകേരള യാത്ര തന്നെ. ഇന്നലെയാന്ന് തോന്നുന്നു. അപ്പോൾ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോലും ഇല്ലാത്ത കാസർഗോഡ് ജില്ലയിൽ 11 വർഷമായിട്ട് അവിടെ മെഡിക്കൽ കോളേജിന്റെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പിണറായി വിജയൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് കേൾക്കേണ്ടിട്ടാണ്. ഇതാ ഇന്നും അത് പൂർത്തീകരിച്ചിട്ടില്ല. ഒരു ക്ലിനിക്കിന്റെ നിലവാരത്തിൽ പോലും എത്തിക്കാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ലത്. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടേ കേരളത്തില്. ഇനി എങ്ങനെയാണ് നവകേരളം സാധ്യമാവുക പിണറായി വിജയേട്ടാ? ഒന്ന് നിങ്ങൾ പറഞ്ഞാട്ടെ. യുദ്ധകാലാടിസ്ഥാനത്തിൽ കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ പണി പൂർത്തിയാക്കിയിട്ട് കിടത്തി ചികിത്സ ചെയ്യുക, അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഓക്കെ, ഇനി രണ്ട് എല്ലാവരും പറയാം. റോബിനെ പറ്റിയിട്ട് രണ്ട് വാക്ക്, ബസ്സിനെ പറ്റി രണ്ട് വാക്ക് പറയാൻ പറ. അതായത് റോബിൻ ബസ് മലയാളികളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി മുന്നോട്ട് കുതിക്കുമ്പോൾ, പിണുങ്ങാണ്ടി ബസ് ജനങ്ങളുടെ പരിഹാസവും ശാപവും നേടി കുതിക്കുന്നു.
രണ്ടും തമ്മിലുള്ള അർത്ഥം മനസ്സിലായ? അതാണ്.